തമനാജിയെ കണ്ടതും അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അവൻ കണ്ടിട്ടില്ല എൻ്റെ അടുത്ത് വെറുതെ നുണ പറയാനാണെന്നാണ് ഞാൻ വിശ്വസിച്ചത്. അത് ഞാൻ പറഞ്ഞു പിന്നെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇവൻ ഫോട്ടോ ഇട്ടു. ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോഴും എനിക്കത്ര ഉറപ്പുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ഉറപ്പിച്ചത് തമനാജി കൊട്ടാരക്കരയിൽ പൂജയ്ക്ക് വന്നപ്പോഴാണ്. അതാണ് നമ്മള്, കാരണം ഒരു ഡ്രീം കംസ് ട്രൂ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ഒരു തുടക്കം വന്നു. പിന്നീട് കുറെ നാള് ഞങ്ങൾ പല പല ലൊക്കേഷൻസിലൂടെ ട്രാവൽ ചെയ്ത് ഈ സിനിമ പൂർത്തീകരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ പറഞ്ഞ പോലെ ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഈ പാട്ടാണ്. നിങ്ങൾ കണ്ടില്ലേ റവ റവ റവറക്കാറക്കാന്ന് പറഞ്ഞ പാട്ട്? ആ പാട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ രാവിലെ എന്റെ മോളെ വിളിച്ചു, മീനുട്ടീനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെ അച്ഛൻ ഷൂട്ടിങ്ങിന് പോകട്ടോ. ആ ഇന്നെന്താ? ഞാൻ പറഞ്ഞു പാട്ടാണ്, ഡാൻസാണ്. ഡാൻസാ പറഞ്ഞു. ആ ആരൊക്കെ? ഞാനും തമന്ന പാട്ടിയ. അച്ഛ ആ പരിസരത്തൊന്ന് പോണ്ടാട്ട, അച്ഛൻ അവിടെ ദൂരം മാറി നിന്നിട്ട് വെറുതെ ഇങ്ങനെ എത്തിയൊക്കെ നോക്കിയിട്ടൊക്കെയുള്ള പരിപാടി ചെയ്തു, അല്ലെങ്കിൽ രണ്ട് ലിറിക്കൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുക, അതൊക്കെ ചെയ്യാതെ അവരുടെ അടുത്തേക്ക് പോവരുതട്ടോ, വെറും ഞാനൊക്കെ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ അച്ഛൻ എന്നുള്ളത്. ഞാനാകെ തകർന്നു. അങ്ങനെ ഞാൻ തമനാജിയുടെ അടുത്ത് അറിഞ്ഞു ഒരു ചിന്ന റിക്വസ്റ്റ് ഇറക്കേ. അപ്പൊ തമനാജി എന്നാ ഇല്ല കാലല്ല എന്നോട് എനർജി എല്ലാം പോയിച്ചേ എന്നെ ഇല്ല ഞാൻ എന്നോട് ഡോക്ടർ ഒരുത്തിയിരിക്കുകയാണ് അവർക്കിട്ട് പേ സി അച്ഛൻ പെരിയ ആളെ മാതിരി തമന്ന പാട്ടിയെ കൂടെ ഞാൻ ഡാൻസ് ആടെ പോറേ അപ്പൊ ചൊല്ലിട്ടേ അന്നാ അവർ ചൊല്ലേ ചപ്പാ കിട്ട പോ വേണ്ട രണ്ട് തള്ളി അങ്ക പങ്ക പോയില്ലേ ആടെ വേണ്ട അവര് അവിടെ അന്ന മാതിരി നിങ്ങ അവളെ പേര് ഡാൻസർ പോവാതെ അവർ കിളിച്ചിടും അന്ന മാതിരി. അപ്പൊ ഏയ് അപ്പടി സൊല്ലാതിങ്ങ സർ എനിക്ക് ഡാൻസ് തരിയാത് അപ്പടിയാ. അപ്പൊ അത്ര മാതിരി അതൊരു എനർജി ആയിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ അപ്പം മാറി എന്നാലോചിച്ചു ദൈവമേ ഡാൻസ് പഠിക്കാതെ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന ഒരാള്, അപ്പൊ ഡാൻസ് പഠിച്ചിരുന്നെങ്കിലും. പക്ഷെ എനിക്ക് അത്രയും കംഫോർട്ടായിട്ട്, കാരണം വെച്ചാൽ ഞാൻ 7 വർഷത്തിന് ശേഷമാണ് ഒരു സിനിമയിൽ ഒരു ഹീറോയിന്റെ കൂടെ ഡാൻസ് ചെയ്യുന്നത്. അത്രയും കോപ്പറേറ്റീവ് ആയിട്ട്, എന്താ പറയാ, ഞങ്ങൾ ഫസ്റ്റ് ഡേ തുടങ്ങി ആ ഒരു എത്രയോ കാലം മുമ്പേ പരിചയമുള്ള ആൾക്കാരെ പോലുള്ള ഒരു സിങ്ക് ഉണ്ടായിരുന്നു. ആ ഒരു കെമിസ്ട്രി നമുക്ക് സ്ക്രീനിലും വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അരുൺ ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരാളെയാണ് ഇതിൽ മൗൾഡ് ചെയ്തിരിക്കുന്നത്, സ്കെച്ച് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാല്. കാരണം ഞാൻ ദിലീപില് സാധാരണ വരുന്ന എക്സ്പ്രഷൻസ് അല്ലാത്ത എന്തൊക്കെയൊക്കെ എക്സ്പ്രഷൻസ് ഉണ്ടോ എന്നൊക്കെ ഒരു പരിശോധന നടത്തി അങ്ങനെയാണ് വേറൊരു ആളെയാണ് ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അയാളുടെ പേരാണ് അലക്സാണ്ടർ ഡൊമിനിക് എന്ന് പറയുന്ന ആല എന്ന് വിളിക്കുന്ന കഥാപാത്രം. ഇത് ആലയുടെയും താരാ ജാനകിയുടെയും കഥയാണ്. ഈ സിനിമയിൽ നമുക്ക് വേണ്ട നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മലയാളി ആർട്ടിസ്റ്റുകൾ നമ്മുടെ താര നിര തന്നെയുണ്ട്. അതുപോലെ ഡിനോജി, ശരത്കുമാർ സാർ, ഗണേശ് ഏട്ടൻ, സിദ്ദിഖ, ലന, ശരത്സഭ, പിന്നെ കുറെ ആളുകൾ നമ്മുടെ എടുത്ത് പറയേണ്ട ഷാജോൻ തുടങ്ങിയ ഒരുപാട് ആൾക്കാർ ഈ സിനിമയിലുണ്ട്. ഈ സിനിമയുടെ കൂടെ സാം ശരിക്കും പറഞ്ഞ ഞാൻ ആദ്യമേ തന്നെ കഥ പറയുമ്പോ സാം നിങ്ങളാണ് എന്റെ ഹാർട്ട് ബീറ്റ് നിങ്ങളുടെ കയ്യിലാണ്.